വിൻസി എന്നുള്ളത് ഫിക്സ്ഡ് ആണ്. എനിക്ക് ആദ്യമേ ഉള്ളൊരു തോന്നിയ ഒരു പേര് വൈഗ എന്നുള്ള പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതല്ലാതെ ഇപ്പം വിൻസി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അതിന്റെ ഇനീഷ്യൽസ് മാറ്റാൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അച്ഛനെ മാറ്റല്ല, അതിന്റെ ഇടയിൽ ഒരു അമ്മേനെ കൂടി കയറ്റാൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. വിൻസി അലോഷ്യസ് എന്നുള്ളത് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ, വിൻസി സോണി അലോഷ്യസ് ഇൻസ്റ്റാഗ്രാമിൽ അതാണ്. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ ഒരു വലിയ നൊണ പറഞ്ഞു, പേരന്റ്സ് കയ്യോടെ പൊക്കിയിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും വലിയ അത് സ്ഥിരം നടക്കുന്ന പണിയാണ്. ലാസ്റ്റ് പൊക്കിയിട്ടില്ല, അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. വീട്ടില് അത് പറയുന്നില്ല, തൊട്ടു പിന്നത്തെ പറയാം. ഇഷ്ടംപോലെ ഉണ്ട് എനിക്ക് ഒരു ഒരു കയ്യോടൊപ്പം പൊക്കിയത് കൈൻഡ് ഓഫ് എനിക്ക് അങ്ങനെ ഓർമ്മ വരുന്നില്ല. പൊക്കാറുണ്ട് പിന്നെ, ഒബ്വിയസ്ലി എന്റെ അപ്പനും അമ്മ അല്ലേ. അത് പറയാൻ പറ്റില്ല. ഞാൻ പൊക്കി കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെങ്കിൽ എടുത്തോ, അടിപൊളി അടിപൊളി. ഞാൻ പറയുന്നു, അതിലൊരു സത്യം ഉണ്ടെന്ന് ഞാൻ പറയുന്നു. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഒരു കള്ളം പിടിക്കപ്പെടുമോ എന്ന് ഓർത്തിട്ട് തല ഇറങ്ങി വീഴാൻ ശ്രമിച്ചിട്ടുണ്ട്? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല അല്ലെ. അത്രയും ഭീകരമായിട്ട് കള്ളത്തിനൊന്നും കാണിച്ചിട്ടില്ല. ഞാൻ ഷൂട്ടിംഗ് സെറ്റ് വെച്ച് കാണിച്ചില്ലെങ്കിലും ഒരു ആക്ടറിനോട് എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നിയിട്ടുണ്ട്. ഉണ്ട്. പിന്നെ എനിക്ക് സിറ്റുവേഷൻ എന്താണെന്ന് പറയുമോ? സിറ്റുവേഷൻ ലൈക്ക് ആ പുള്ളി ഓർ പുള്ളിക്കാരത്തി റിവീൽ ചെയ്യില്ല. ആ പുള്ളിയോർ പുള്ളിക്കാരത്തി കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് എനിക്ക് എന്നെ പലപ്പോഴും ഹേർട്ട് ചെയ്യാറുണ്ട്. ഹേർട്ടല്ല, വൈ ഇത്രക്ക് ആറ്റിറ്റ്യൂഡിന്റെ ആവശ്യമുണ്ടാ എന്നുള്ളൊരു തോട്ടൊക്കെ വരാറുണ്ട്. സിനിമ ഇൻഡസ്ട്രിയിലെ ഒരാളോട് പ്രണയം തോന്നിയിട്ടുണ്ട്? പിന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്? സിനിമ ഇൻഡസ്ട്രിയില് തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒന്നും നടന്നില്ല. അവർക്ക് ബുദ്ധിയുണ്ട്. ആണോ? പറഞ്ഞ അവര് പറഞ്ഞു, എടി ഈ പ്രായത്തിന്റെ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അല്ല പറയുന്നത്, ഇതിന് മുന്നേ കുറച്ച് മുന്നെയാണ്. അവര് പറഞ്ഞു ഇന്നെനിക്ക് ഇതിപ്പോ പെട്ടെന്ന് ഒരു മൊമെന്ററി ആയിട്ട് തോന്നുന്നതാണ്, ഗിഫ്റ്റ് ദ ടൈം, എന്നിട്ട് നമുക്ക് നോക്കാം. പിന്നെ വിൻസിയുടെ ഒരു രസകരമായി തോന്നിയ ഒരു കഥയുണ്ട്. അതായത് പണ്ട് പണ്ടായിരിക്കും നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടുകാരറിയാതെ മൊബൈല് വാങ്ങിക്കുന്ന ഒരു കഥ. ആ കഥ, അതിന്റെ കഥ എന്റെ ജിസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാല്, തുടിക്കുന്ന ഹൃദയം. ഒന്നുമില്ലടാ, എല്ലാവരും നമ്മൾ ഒരു പ്ലസ് ടു അല്ലെങ്കിൽ പ്ലസ് വൺ സമയത്ത് ഒരു പ്രണയം ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാനും ആഗ്രഹിച്ചിരുന്നു. ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് റിലേഷൻഷിപ്പിലായി. അവൻ എനിക്കൊരു മൊബൈൽ കൊണ്ടുവന്ന് തരുന്നു. ആ മൊബൈൽ ഗേൾസ് യൂഷ്വലി എന്താ പറയാ, പെട്ടെന്ന് ഒരു സിറ്റുവേഷനിൽ ഒളിപ്പിക്കുന്ന ഒരു പ്രത്യേക സ്ഥലങ്ങളുണ്ട്, അതിലൊന്നും ഇവിടെയാണ്. ബി ഫ്രാങ്ക്, ഞാൻ അവിടെ ഒളിപ്പിച്ചു ചെന്നു. അവിടെ അത് എന്താ പറയാ, ശരിക്ക് പറ ഒളിപ്പിച്ചു, ഒളിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോ ഒളിപ്പിച്ചു. പെട്ടെന്ന് അമ്മയുടെ ഒരു കോൾ, മോൾ വേഗം വാ ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ എന്തോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. വിളിച്ചു, വിളിച്ച സമയത്ത് അവനും വിളിച്ചു, എന്റെ ഹാർട്ട് വൈബ്രേറ്റ് ചെയ്തു. അങ്ങനെ ഹൃദയം ഒന്ന് തുടിച്ചു തുടിച്ചു ആ തുടിപ്പ് ആ വീട്ടിൽ പിടിച്ചു, അടിച്ചു, എല്ലാം മുരിച്ചു, അവസാനം ഇപ്പൊ അതെ